നമസ്കാരം. കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണ്. എന്നാൽ ദേശീയ തലത്തിൽ കേരളത്തിലെ പുതുപ്പള്ളിയെ കൂടാതെ മറ്റ് ആറ് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫലങ്ങളാണ് രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലഭിക്കുന്ന കൃത്യമായ സൂചനയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ജാർഖണ്ഡിലെ ധുംറി, ത്രിപുരയിലെ ബോക്സാനഗർ, ധൻപൂർ, ബംഗാളിലെ ധൂപ്കുരി, ഉത്തർപ്രദേശിലെ ഘോസി, ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ എന്നീ മണ്ഡലങ്ങളിലാണ് പുതുപ്പള്ളിക്കൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒരുപക്ഷെ ഏറ്റവും ആവേശകരമായ പോരാട്ടം ഇതിൽ നടക്കുന്നത് ധുംറിയിൽ തന്നെയാണ്, ജാർഖണ്ഡിൽ തന്നെയാണ്. കാരണം അവിടെ ആദ്യമായി INDAA എന്ന പ്രതിപക്ഷ മുന്നണിയും NDA എന്ന ഭരണപക്ഷ മുന്നണിയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫലങ്ങൾ, അതായത് ജാർഖണ്ഡിലെ ധുംറിയിലെ ഫലങ്ങൾ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി INDAA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകും. അവർ പോകുന്ന ദിശ ശരിയാണോ, അല്ലെങ്കിൽ അവരുടെ ഈ സഖ്യം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ധുംറി ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഉത്തരം നൽകും. എന്തായാലും ഇവിടങ്ങളിൽ 8 മണിയോടെ തന്നെ എല്ലായിടത്തും വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, പുതുപ്പള്ളിയിൽ കൃത്യമായ ലീഡ് ഉയർത്തിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ മുന്നേറുകയാണ്. അവിടെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപ തരംഗം മാത്രമല്ല, മറിച്ച് കൃത്യമായ ഭരണ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് എല്ലാ കാലത്തും ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷമായ 35,000 വോട്ടിന് മുകളിലേക്ക് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 മണ്ഡലങ്ങളിൽ 3 എണ്ണം BJP യുടെ സിറ്റിംഗ് സീറ്റാണ് എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും അധികം BJP അണികളും പ്രവർത്തകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. അതിനാൽ തന്നെ പ്രതിപക്ഷ ഐക്യനിരയായ INDA മുന്നണിയുടെ ആദ്യ പരീക്ഷണം കൂടിയാണ് ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. ത്രിപുരയിലെ ധൻപൂർ, ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ, പശ്ചിമബംഗാളിലെ ധൂപ്കുരി എന്നിവയാണ് BJP യുടെ സിറ്റിംഗ് സീറ്റായി വരുന്നത്. ഇതിൽ പശ്ചിമബംഗാളിൽ നടക്കുന്ന ഒരു പോരാട്ടം വളരെ രസകരമാണ്. ഇവിടെ CPMനെ കോൺഗ്രസ്, അവർ രണ്ട് മുന്നണികളിൽ നിന്നുകൊണ്ട് തന്നെ മത്സരിക്കുന്നുണ്ട്. മാത്രമല്ല BJP യുടെ സിറ്റിംഗ് സീറ്റാണ് പശ്ചിമബംഗാളിൽ ഉള്ളത് എന്നതും വളരെ ഒരു ഏറ്റവും അധികം അവിടെ പോരാട്ടം കനക്കുമെന്നതിൻ്റെ വലിയ സൂചന കൂടിയാണ്. ത്രിപുരയിലെ ധൻപൂരിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. കാരണം ത്രിപുരയിൽ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി മാണിക് സാഹ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് പ്രചരണത്തിൽ ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തിപ്രമോദ തങ്ങളുടെ നിലപാട് കൃത്യമാക്കാതെ തന്നെ ഒരുപക്ഷെ BJP യിലേക്ക് ചായുമെന്നുള്ള സൂചനകൾ ഇടയ്ക്കിടയ്ക്ക് നൽകുന്നുണ്ട് എങ്കിൽ പോലും അവർ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിലും അങ്ങനെ തന്നെയാണ് സ്ഥിതിയുള്ളത്. അങ്ങനെ BJP യുടെ 3 സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലീഡ് നിലകൾ അനുസരിച്ച് BJP ആ സീറ്റുകൾ നിലനിർത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഏറ്റവും അധികം രാജ്യം ശ്രദ്ധിച്ചു നോക്കുന്നത് ധൂമ്രിയിലേക്ക് തന്നെയാണ്. ധൂമ്രിയിലെ ഒരു പോരാട്ടം എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ചും ഇവിടെ മത്സരിക്കുന്നത് രണ്ടുപേരും വനിതാ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. INDAയുടെയും NDAയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് വനിതകൾ മത്സരിക്കുന്നു, അത് വളരെ പ്രാധാന്യമുണ്ട്. എന്തായാലും ഈ 3 സീറ്റുകൾ, BJP യുടെ 3 സിറ്റിംഗ് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കൈവിട്ടാൽ പോലും അത് വളരെ ഒരു നെഗറ്റീവായ ഇമ്പാക്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ പ്രാദേശിക പ്രശ്നങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അങ്ങനെ ഒരു ദേശീയ പരീക്ഷണം തന്നെയാണ് ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ ദേശീയ പരീക്ഷണം, അതിൻ്റെ ഏറ്റവും അധികം ഈ ഫലത്തിൻ്റെ സൂചികകൾ വന്നു തുടങ്ങിയത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിൽ ഉറപ്പായും UDF അവരുടെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. കോൺഗ്രസിന് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു മണ്ഡലമായി പുതുപ്പള്ളി മാറിയിരിക്കുന്നു. പക്ഷേ മറ്റ് 6 മണ്ഡലങ്ങളിലെ അവസ്ഥ അങ്ങനെയല്ല. അവിടെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായി അവർ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് NDAക്കെതിരെ പോരാടുന്നു. അങ്ങനെ മറ്റ് 6 മണ്ഡലങ്ങൾ കൂടി ദേശീയ തലത്തിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിൽ 3 സിറ്റിംഗ് സീറ്റുകൾ BJP യുടേതാണ്. ഇത് നിലനിർത്തേണ്ടത് അവർക്ക് ഏറ്റവും ആവശ്യമാണ്. അത്തരത്തിൽ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് ഇന്ന് രാജ്യത്ത് ഈ 7 മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.